ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ് എല്ലാവർക്കും ക്രാക്ക് ഡി സീൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അഞ്ജുഷ കഴിഞ്ഞ ദിവസം എൽ ജി എസ് എക്സാം കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ മുന്നത്താഴ്ച നമുക്കറിയാം എൽ ഡി ഒക്കെ കഴിഞ്ഞു അല്ലേ അപ്പോൾ നന്നായിട്ട് പഠിച്ചതിൽ നന്നായിട്ട് അതായത് നല്ല പ്രതീക്ഷയോടെ പരീക്ഷയെ കണ്ട ഒരുപാട് പേർക്ക് വിചാരിച്ച അത്രയും പെർഫോം ചെയ്യാൻ പറ്റിയില്ല അത് എന്തുകൊണ്ടാണ് ആ ഒരു സമയം ആ ഒരു എഴുപത്തഞ്ച് മിനിറ്റ് എന്താണ് സംഭവിക്കുന്നതെന്ന് അവർക്കും മനസ്സിലാവുന്നില്ല എന്നാണ് പലരും മെസ്സേജ് ആയിട്ട് പറഞ്ഞത് അപ്പോൾ എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു സമയത്തുണ്ടാവുന്ന പ്രശ്നം ഇനി പരിഹരിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ഇനിയുള്ള പരീക്ഷകളിലും ഇതേ അവസ്ഥയിലേക്ക് ഉണ്ടാകുക അപ്പോൾ നമുക്കിപ്പം കൊസ്റ്റ്യൻസ് എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയാമായിട്ടല്ല എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ എന്ന് വരുന്നുണ്ട് എന്നറിയാം ഏതൊക്കെ മേഖലകൾ പഠിക്കണം എന്നറിയാം അങ്ങനെ എല്ലാ ഭാഗങ്ങളും അരിച്ചു പൊറുക്കി പഠിച്ചിട്ട് കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല ആ ഒരു എക്സാം നന്നായിട്ട് എഴുതാൻ പറ്റുന്നില്ല അപ്പോൾ അത് എഴുതാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല ഒരുപാട് നെഗറ്റീവ് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പറഞ്ഞാൽ നമുക്കൊരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്കാണ് അത് കൊണ്ടെത്തിക്കുന്നത് കാരണം ഇത്രയും വർക്ക് ചെയ്തിട്ടും നമുക്കൊരു റിസൾട്ട് കിട്ടുന്നില്ല ആ ഒരു സമയത്തെ ചില പ്രശ്നം ൊണ്ട് പാളിച്ചകൾ കൊണ്ട് നമ്മളൊരു വലിയൊരു അവസരമാണ് നഷ്ടപ്പെടുന്നത് ആ പാളിച്ചകൾ ഇല്ലെങ്കിൽ ആദ്യത്തെ നൂറിനുള്ളിലോ അല്ലെങ്കിൽ പത്തിനുള്ളിലോ ഒക്കെ വരേണ്ട ഒരു പൊട്ടൻഷ്യനുള്ള ഉദ്യോഗാർത്ഥിയാണ് നമ്മൾ എന്ന ഒരു ഒരു ചിന്തയൊക്കെ നമുക്ക് വരും അപ്പോൾ അത് നമുക്കൊരു വല്ലാത്തൊരു നിരാശാബോധത്തിലേക്ക് കൊണ്ടുപോകാനും സാധ്യതയുണ്ടല്ലേ അപ്പോൾ ഇതിനുള്ള ഒരു മരുന്ന് ഞാൻ ഇന്ന് നമ്മുടെ ആ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്ത കാര്യം അതുതന്നെയാണ് അപ്പോൾ ഇതിനുള്ള ഒരു മരുന്ന് കണ്ടുപിടിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ എക്സാമിൽ പോയി കഴിഞ്ഞാൽ ആദ്യം തന്നെ ക്വസ്റ്റ്യൻസ് ഒന്ന് വായിച്ചു നോക്കും കേട്ടോ അപ്പം അങ്ങനെ വായിച്ച് നോക്കുമ്പോൾ എനിക്കൊന്ന് ഏകദേശം ഇത് കുറച്ച് അറിയുന്നതാണല്ലോ അപ്പോൾ എല്ലാവരും എഴുതുന്നുണ്ടാകും അപ്പോൾ നമ്മൾ നന്നായിട്ട് എഴുതണം പിന്നെ ഒരു വ്യഗ്രതയാണ് പൊതുവേ നിങ്ങൾക്കറിയാലോ എൻ്റെ സംസാരം കേൾക്കുമ്പോൾ എല്ലാവരും അറിയാറുണ്ട് എനിക്ക് കുറച്ച് തിടുക്കം കൂടുതലുള്ള ഒരാളാണ് അപ്പോൾ അതുതന്നെയാണ് എനിക്ക് അങ്ങനെയാണ് അല്ല എനിക്ക് അബദ്ധം പറ്റാറുള്ളത് അപ്പോൾ അതിനെ ഇനി മാനേജ് ചെയ്താൽ മാത്രമേ എനിക്കൊരു ഞാൻ പ്രതീക്ഷിച്ച അത്രയും ഉയരത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് എനിക്ക് എത്താൻ പറ്റുള്ളൂ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഇപ്പോൾ ഉറപ്പായി കാരണം എന്താ വെച്ചാൽ നമ്മൾ എത്ര പഠിച്ചിട്ടും കാര്യമില്ല ആ ഒരു എഴുപത്തഞ്ച് ആണ് നമ്മളെ ഭാവി നിർണ്ണയിക്കുന്നത് അല്ലേ അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള വെച്ചാൽ നിങ്ങളും നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യുക എന്തെങ്കിലും മാർഗങ്ങൾ നമുക്ക് ഇതിനെ അതിജീവിക്കാനുള്ള അല്ലെങ്കിൽ ആ രീതിയിലുള്ള മെഡിറ്റേഷൻ മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യണം കാരണം എക്സാം ഒറ്റ ഒരു എക്സാം അല്ലെങ്കിൽ ഒരു അവസരം അല്ലേ നമ്മുടെ മുന്നിൽ ഉണ്ടാവുള്ളൂ അല്ലേ അപ്പം ആ അവസരത്തിന് ഫല ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചതുകൊണ്ടോ ഇത്രയും ഉറക്കം കളഞ്ഞതുകൊണ്ടോ ഇത്രയും എഫേർട്ട് എടുത്തതുകൊണ്ടോ ഒരു അർത്ഥമില്ലാണ്ടായിപ്പോകും അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ എക്സ്പീരിയൻസും കൂടി ഷെയർ ചെയ്യാം നമുക്കിതിനുള്ള ഒരു മറുമരുന്ന് കണ്ടുപിടിക്കാം കാരണം ഇതിന് മരുന്ന് കണ്ടുപിടിക്കാത്ത ഇടത്തോളം കാലം നമ്മളിപ്പോൾ എത്ര വീഡിയോയിൽ ഏതൊക്കെ പഠിക്കണം എന്തൊക്കെ പഠിക്കണം എന്ന് വെച്ച് പഠിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ അത് നമ്മൾ എന്താ പറയുക എല്ലാം ക കയ്യിലുണ്ട് എന്ന് കരുതി പോയത് കൊണ്ടോ കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പേഴ്സണലി എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ് അപ്പം നിങ്ങൾ നിങ്ങളുടെ എക്സ്പീരിയൻസും കൂടി ഒന്ന് ഈ വീഡിയോനെ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ദെൻ നമുക്ക് ഇതിനുള്ളൊരു സൊല്യൂഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിറ്റേഷനോ കാര്യങ്ങളോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇനി വരുന്ന പരീക്ഷയ്ക്ക് നമുക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ലല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എന്തെങ്കിലും ചിക്ക് ചെയ്യാം ദെൻ അതിനുള്ള സൊല്യൂഷനൊക്കെ നമുക്ക് നോക്കി വെക്കാം എന്നിട്ട് അതൊക്കെ നമുക്ക് ഇനി ലൈഫിൽ കൊണ്ടുവരണം കാരണം അല്ലാതെ നമ്മളിങ്ങനെ ഇരുന്ന് പഠിച്ചത് കൊണ്ട് മാത്രം നമ്മളൊന്നും ജോലിയിലൊന്നും കയറാൻ പോകുന്നില്ല ആ ഒരു എഴുപത്തഞ്ച് മിനിറ്റിനെ മാനേജ് ചെയ്തേ തീരുള്ളൂ സോ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് വീഡിയോസ് ഇഷ്ടമാവുന്നെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്